ഉണ്ണീസ് വിജിപാത അവതരിപ്പിക്കുന്ന ദേശാഭിമാനി അക്ഷരമറ്റം ടാലന്റ് ടാലിലേക്കുള്ള എൽ പി യു പി വിഭാഗം മാതൃകാ ചോദ്യങ്ങൾ അടങ്ങിയ കിസ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ യുനെസ്കോ ഇന്ത്യയിൽ ആദ്യമായി സാഹിത്യ നഗരം പദവി നൽകിയത് ഏത് നഗരത്തിനാണ് കോഴിക്കോട് കോഴിക്കോടിനാണ് കേരള മന്ത്രിസഭയിൽ പുതുതായി മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് ആര് ഒ ആർ കേളു ഒ ആർ കേളു ട്വന്റി ട്വന്റി ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീം ക്യാപ്റ്റൻ രോഹിത് ശർമ്മ രോഹിത് ശർമ്മ ചന്ദ്രന്റെ ഭൂമിയിൽ നിന്നും കാണാത്ത മറുവശത്ത് ചൈന ഇറക്കിയ പേടകം ചാങ് ഇ സിക്സ് ചാങ് ഇ ആറ് കോഴിക്കോട് മിഠായി തെരുവിനെ നോക്കി നിൽക്കുന്ന രീതിയിൽ ജ്ഞാനപീഠ സമ്മാനം നേടിയ ഏത് സാഹിത്യകാരൻ്റെ പ്രതിമയാണ് സ്ഥാപിച്ചിട്ടുള്ളത് എസ് കെ പൊറ്റക്കാട്ട് എസ് കെ പൊറ്റക്കാട്ട് നാലാം ലോക കേരള സഭയ്ക്ക് വേദിയായ നഗരം തിരുവനന്തപുരം ഇന്ത്യൻ നാവികസേനയിലെ ആദ്യ വനിതാ ഹെലികോപ്റ്റർ പൈലറ്റ് ആയ മലയാളി ആര് അനാമിക ബി രാജീവ് രാജ്യത്ത് ആദ്യമായി കാട്ടാനകൾ നാട്ടിൽ ഇറങ്ങുന്നത് തടയാൻ എ ഐ സ്മാർട്ട് ഫെൻസിംഗ് നിലവിൽ വരുന്ന സംസ്ഥാനം കേരളം കേരളത്തിൽ വയനാട് ജില്ലയിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന പസിൽ ഗെയിം ഏത് റൂബിക്സ് ക്യൂബ് ആസാദിക്ക അമൃത് മഹോത്സവ് ആഘോഷ ഭാഗമായി ഇന്ത്യ എത്ര ചെറു ഉപഗ്രഹങ്ങളാണ് വിക്ഷേപിച്ചത് എഴുപത്തിയഞ്ച് ഉപഗ്രഹങ്ങൾ പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ പി ആർ ഡി എസിന്റെ സ്ഥാപകൻ ആരാണ് പൊയ്കയിൽ അപ്പച്ചൻ എന്ന കുമാര ഇന്ത്യ ആദ്യമായി വിദേശത്ത് നടത്തിപ്പ് ചുമതല ഏറ്റെടുത്ത തുറമുഖം ഏതാണ് ചബഹാർ ഇറാനിലെ ചബഹാർ തുറമുഖം രണ്ടായിരത്തി പതിനേഴിൽ കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ നാശം വിതച്ച ചുഴലിക്കാറ്റിന്റെ പേര് ഓഘി ഓഖി ആദ്യത്തെ ഇന്ത്യൻ ബഹിരാകാശ വിനോദസഞ്ചാരിയുടെ പേര് ഗോപിചന്ദ് തൊടുകുറ ഗോപിചന്ദ് തൊടുകുറ ഈഡൻ ഗാർഡൻസ് എന്ന പേരിൽ പ്രസിദ്ധമായ സ്റ്റേഡിയം ഏത് നഗരത്തിലാണ് കൊൽക്കത്ത കൊൽക്കത്തയിലാണ് ഏതെല്ലാം രാജ്യങ്ങൾ തമ്മിലുള്ള ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പര ജയിക്കുന്നവർക്ക് നൽകുന്ന ട്രോഫിയാണ് ആഷസ് ട്രോഫി ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും തമ്മിൽ ബഷീറിന്റെ ഏറ്റവും മികച്ച കൃതിയായി വിശേഷിപ്പിക്കുന്ന കൃതി പ്രസിദ്ധീകരിച്ച് എൺപത് വർഷം പൂർത്തിയായി കൃതി ഏത് ബാല്യകാല സഖി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിലാണ് ഇത് പ്രസിദ്ധീകരിച്ചത് വെളുത്ത മഴവിൽ ഗോസ്റ്റ് റെയിൻബോ ഉണ്ടാകുന്നത് പ്രകാശകിരണങ്ങൾ എവിടെ പതിക്കുമ്പോഴാണ് മോഡൽ മഞ്ഞ് രമണൻ എന്ന പ്രശസ്തമായ കാവ്യത്തിന്റെ രചയിതാവ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള ഇനി പതിനൊന്ന് ചോദ്യങ്ങൾ കൂടി മുഴുവൻ കാണോ ഉണ്ണി സ്വിജിപാത സബ്സ്ക്രൈബ് ചെയ്യൂ പ്രായപൂർത്തിയായ ഒരാളുടെ ശരീരത്തിൽ ഏകദേശം എത്ര ലിറ്റർ രക്തമുണ്ടായിരിക്കും അഞ്ച് ലിറ്റർ അടിയന്തര സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുന്നതിനായി രക്തം സൂക്ഷിച്ചു സൂക്ഷിച്ചുവെക്കുന്ന ഇടങ്ങൾക്ക് പേര് രക്ത ബാങ്ക് ബ്ലഡ് ബാങ്ക് രക്തദാനം ചെയ്യുന്നത് കൊണ്ടുള്ള മഹത്തായ നേട്ടം എന്താണ് ഒരാളുടെ ജീവൻ രക്ഷിക്കാം രക്തദാനം ജീവദാനം എന്നാണ് അതിൻ്റെ മുദ്രാവാക്യം തന്നെ വിംബിൾഡൺ എന്നത് ഏത് കായിക മത്സര ഇനത്തിനായുള്ള സ്റ്റേഡിയമാണ് ടെന്നീസ് ഒളിമ്പിക്സിലെ അത്ലറ്റിക്സിൽ രണ്ട് മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ കായിക താരം ആരാണ് നീരജ് ചോപ്ര നീരജ് ചോപ്ര ഒരു ഒളിമ്പിക്സിൽ തന്നെ രണ്ട് വ്യക്തിഗത മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ കായിക താരം മനുഭാക്കർ എല്ലാ സർക്കാർ രേഖകളിലും അമ്മയുടെ പേര് നിർബന്ധമാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ് മഹാരാഷ്ട്ര പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങൾ താമസിക്കുന്ന ഇടങ്ങളെ കോളനി എന്ന് സംബോധന ചെയ്യാൻ പാടില്ല എന്ന് ഉത്തര ഇറക്കിയ സംസ്ഥാനം കേരളം മലയാളത്തിലെ ആദ്യത്തെ നോവൽ കുന്ദലത എഴുതിയത് ഒരു കോഴിക്കോട് സ്വദേശിയാണ് അദ്ദേഹത്തിന്റെ പേര് അപ്പു നെടുങ്ങാടി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പരിസ്ഥിതി ദിനാചരണത്തിന്റെ ആതിഥേയ രാജ്യം ഏതാണ് സൗദി അറേബ്യ പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഹോക്കി ടീമിലെ ഗോളി മലയാളിയാണ് ആര് പി ആർ ശ്രീജേഷ് താങ്ക്സ് ഫോർ വാച്ചിങ് കൂടുതലറിയാൻ മറ്റു വീഡിയോകളും കാണൂ